എന്താണ് ഈ റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്? നമ്മുടെ വീടുകളിൽ സാധാരണ പ്രായമായ ആൾക്കാരുണ്ട്, ചിലപ്പോൾ മറ്റ് നീണ്ടകാല രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ ഗർഭിണികളുണ്ടാവും, കൊച്ചുകുട്ടികളുണ്ടാവും. അങ്ങനെ പൊതുവെ രോഗം വന്നാൽ, കോവിഡ് വന്നാൽ അത് മൂർച്ഛിക്കാൻ സാധ്യതയുള്ള ഗ്രൂപ്പുള്ള ആൾക്കാർ കാണും. ഇവരൊക്കെയാണ് ഹൈ റിസ്ക് എന്ന് പറയുന്നത്. ഈ വ്യക്തികൾക്ക് രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുന്ന ചില സൂക്ഷിപ്പിനെയാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഇതെന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം, ഇങ്ങനെയുള്ള ആൾക്കാർ കഴിവതും പുറത്തുപോയി മറ്റുള്ളവരെ സാധാരണ ദിവസങ്ങളിൽ പോലും ഇടപഴകുന്നത് നല്ലതല്ല. വീടിനകത്ത് തന്നെ മാസ്ക്, ഈ സീസണിൽ എപ്പോഴും മാസ്ക് ധരിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ നമ്മൾ കൈ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കുക. വീട്ടിലുള്ളവർ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും അതിന് സ്നേഹത്തിനൊരു കുറവും തോന്നുന്നില്ല, പക്ഷെ എങ്കിൽ തന്നെ നമ്മൾ ഒരു അകൽച്ച പാലിച്ച്, ഈ വ്യക്തികളെ എപ്പോഴും ഒരു അകൽച്ച പാലിച്ച് ഇടപഴകാൻ പാടുള്ളൂ. ഇനി വീട്ടിൽ ആർക്കെങ്കിലും ഈ സീസണിൽ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ പിന്നെ ഇങ്ങനത്തെ ഈ കൂട്ടത്തിൽപ്പെട്ട ഹൈ റിസ്ക് ഗ്രൂപ്പ് ആൾക്കാരുടെ പരിചരണത്തിലോ മറ്റ് ആഹാരം എടുത്തു കൊടുക്കുന്നതിനോ അങ്ങനത്തെ ഒരു കാര്യത്തിലും ഇടപഴകാൻ പാടില്ല. നമ്മൾ പുറത്തുപോയി വരുന്നവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ, ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ നേരിട്ട് ഈ വ്യക്തികൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അതിനെ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം, അതിനെ ശുചിയാക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഇവർ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. വീട്ടിൽ വ്യത്യസ്തമായ കുളിമുറികളോ ടോയ്ലറ്റുകളോ ഉള്ളിടത്തോളം ബാക്കി പുറത്തുപോയി വരുന്നവർ, ജോലിക്കൊക്കെ പോയി വരുന്നവരും യൂസ് ചെയ്യുന്നതും ഇവർ യൂസ് ചെയ്യുന്നതും എപ്പോഴും വ്യത്യസ്തമായിരിക്കണം. ഇനി അല്ല ഒരു ടോയ്ലറ്റ് ഉള്ളൂ എങ്കിൽ ആ മുറി, ആ ടോയ്ലറ്റിനെയൊക്കെ ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ബ്ലീച്ചിങ് പൗഡർ 1% ലായനി കൊണ്ട് സ്പ്രേ ചെയ്തോ അത് ഒഴിച്ച് കഴുകിയോ ശുചിയാക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവരുടെ സ്ഥിരമായിട്ടുള്ള മരുന്നുകളൊക്കെ അതേസമയം കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോണ്ടാക്ട് ആണ്. ആ കോണ്ടാക്ട് വരാതെയുള്ള ഒരു സൂക്ഷിപ്പിനെയാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്.